ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തമാവുകയാണ്. ഇപ്പോഴിതാ ഗവർണറുടെ നടപടിക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർ നടപ്പാക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുകയാണ്. ഗവർണറുടെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ LDF പ്രക്ഷോഭം സംഘടിപ്പിക്കും. നവംബർ 15 രാജ്ഭവന്റെ മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന LDF നേതാക്കൾ രാജ്ഭവന് മുന്നിലെ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കും. ഗവർണർ സർവകലാശാലയുടെ സ്വയംഭരണം തകർക്കുകയാണ്. VC മാരെ ഗവർണർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. സെനറ്റുകളിൽ RSS കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനുള്ള ഇത്തരം നീക്കങ്ങളെ LDF ചെറുക്കും. സർവകലാശാല രംഗത്ത് സർക്കാർ നടപ്പാക്കിയത് വിപ്ലവാത്മകരമായ പദ്ധതികളാണ്. മഹാത്മാഗാന്ധി കോഴിക്കോട് സർവകലാശാലകൾ A ഗ്രേഡോടെ ദേശീയതലത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നേരത്തെ കാലടി സർവകലാശാലയും ഈ നേട്ടം കൈവരിച്ചിരുന്നു. ജനാധിപത്യ രീതിയിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശക്തികൾ ചാൻസലർ പദവിയിലൂടെ വഴിവിട്ട നീക്കങ്ങൾ നടത്തുകയാണ്. RSS അനുഭാവി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവർണർ മുന്നോട്ടു പോകുന്നത്. സർവകലാശാല വിഷയത്തിൽ ഗവർണറുടേത് സ്വേച്ഛാധിപത്യ ഇടപെടലാണ്. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചത് RSS കാരെ തിരികെ കയറ്റാൻ വേണ്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കുവാനാണ് ഗവർണറുടെ ശ്രമം. ഇതിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം. നവംബർ 2 ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കും. സമാന മനസ്കരായവരെ ഉൾപ്പെടുത്തിയാണ് പരിപാടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 മുൻപ് ജില്ലാതല പരിപാടികളും നടക്കും. 12 മുൻപ് കോളേജുകളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി കഴിഞ്ഞു.